നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരുപാട് ആളുകളുടെ ഒരു സംശയത്തിന് ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, കോഴികളുടെ കാഷ്ടം വളരെ ലൂസായിട്ട് പോകുന്നു, കോഴികൾ വയറിളകുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, വയറിളക്ക രോഗം എന്ന് പറയുന്ന ഒരു രോഗം കണ്ടുവരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ വയറിളക്ക രോഗം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടോ എന്നതാണ് ഇന്നത്തെ ഒരു അന്വേഷണം. അപ്പോൾ ചെറിയൊരു വീഡിയോയാണ് ഈ വീഡിയോ, നിങ്ങൾ പരിപൂർണമായിട്ടും കാണുക. നിങ്ങൾക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറുന്നതാണ്. കോഴികൾക്ക് വയറിളക്ക രോഗം, അങ്ങനെ ഒരു അസുഖം കോഴികൾക്ക് വരില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാഷ്ടത്തിലൂടെ ഇത്രയും അധികം ജലാംശം പുറത്തേക്ക് പോകുന്നത്? അത് അതിൻ്റെ ജീവിത ശൈലിയുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കോഴികൾ ഒരിക്കലും വിയർക്കുന്ന സ്വഭാവത്തിലുള്ളതല്ല, കോഴികൾ ഒരു കാരണവശാലും വിയർക്കില്ല. പിന്നെ ഇവരുടെ ശരീരത്തിൽ അധികമായിട്ട് വരുന്ന ജലം, അതെങ്ങനെയാണ് പുറത്തേക്ക് തള്ളുക? അത് കാഷ്ടത്തിലൂടെയാണ്. ചൂട് സമയങ്ങളിലും ചൂടല്ലാത്ത സമയങ്ങളിലും ഒക്കെ ധാരാളം വെള്ളം കുടിക്കും. കാരണം ഇത് എപ്പോഴൊക്കെയാണ് കോഴികൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക? നമ്മൾ കൊടുക്കുന്ന തീറ്റ, നമ്മൾ കൊടുക്കുന്ന പാക്കറ്റ് തീറ്റ, എന്ത് തീറ്റയാണേലും അതിനകത്ത് മതിയായിട്ടുള്ള ജലാംശം ഇല്ലാതെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് കുതിരാനാവശ്യമായിട്ടുള്ള ജലം അത് രണ്ടാമത് കുടിക്കുകയാണ് ചെയ്യുന്നത്. തീറ്റ കഴിച്ചു കഴിയുമ്പോൾ അതിനകത്തിരിക്കുന്ന ധാന്യങ്ങൾ കുതിരുന്നതനുസരിച്ച് അതിന് ദാഹമുണ്ടാവുകയും അത് മിക്സായി കിട്ടുവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ജലം ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൂടുതലായിട്ട് ജലം വെള്ളം കുടിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പിന്നെ കൂടുതൽ ദാഹം ചൂട് അധികമായി ചൂടുള്ളപ്പോൾ ധാരാളം വെള്ളം കുടിക്കും, തീറ്റ കുറച്ചെടുത്തുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കും. അപ്പോൾ ഇതിൻ്റെ ശരീരത്തിന് ഇതിൻ്റെ ഓരോ പ്രോസസ്സിനും, അതായത് ദഹന പ്രക്രിയയ്ക്ക് എത്രമാത്രം എത്ര ജലം വേണം, അതുപോലെ തന്നെ ശരീരത്തിലെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ, എന്നെ പൂർണ്ണമായിട്ടും അതിനെ സന്തുലിതപ്പെടുത്തുവാൻ എത്ര ജലം വേണം എന്നൊക്കെയുള്ള കണക്കിൽ കവിഞ്ഞ് അത് വെള്ളം കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോകുന്നത് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് പോകുന്നത് നമ്മൾ നന്നായിട്ട് വിയർത്തിട്ടാണ്, നന്നായിട്ട് വിയർക്കും. അത് ചില സമയങ്ങളിൽ നല്ല തണുപ്പുള്ള അവസരങ്ങളിൽ പോലും നമ്മൾ ധാരാളം വെള്ളം കുടിച്ചാൽ, അല്ലെങ്കിൽ ചൂടുള്ള അവസരം ഏത് അവസരത്തിലും നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് വരുന്ന ജലാംശം അല്ലെങ്കിൽ നമ്മൾ വിയർപ്പായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ രോമകൂപങ്ങളുടെ ഇടയിൽ നിന്നും അത് വെള്ളത്തിൻ്റെ രൂപത്തിൽ വിയർപ്പായിട്ട് പോകും. പക്ഷേ കോഴികൾക്ക് അങ്ങനെ ഒരു പ്രതിഭാസമില്ല, അത് വിയർക്കുന്ന സ്വഭാവത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു സിംഡ്രോം കാണിക്കാതെ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ജലാംശം എന്നാൽ ഇതിനകം ആവശ്യത്തിൽ കവിഞ്ഞുള്ള ജലാംശം പുറത്തേക്ക് പോകാനുള്ളൊരു സോഴ്സ് മലത്തിലൂടെ മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ മലാശയത്തിലൂടെ മാത്രമേ ഇത് പുറത്തേക്ക് പോകുന്നുള്ളൂ. മൂത്രസഞ്ചി എന്ന് പറയുന്നൊരു സാധനം കോഴികൾക്കില്ല. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ജലം വരുന്ന ആ ജലമാണ് ഇത് പുറത്തേക്ക് തള്ളുന്നത്. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന, ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മൂടി ചെയ്യൽ. ഈ മൂടി ചെയ്യലിനെ കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്ന ഈയൊരു ജലം, ഈയൊരു വയറിളക്കം പോലെ വയർ ലൂസായി പോകുന്ന കാഷ്ടത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമായിട്ട് മാത്രമേ നമുക്ക് ഈയൊരു മൂടി ചെയ്യലിനെ കാണാൻ കഴിയൂ. അതിനുള്ള മറുപടിയും അതിനുള്ള പ്രതിവിധിയും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ പരിപൂർണമായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള സംശയങ്ങൾ നീങ്ങും. നമുക്ക് ഇങ്ങനെ ധാരാളമായിട്ട് വെള്ളം ഇങ്ങനെ പോകുമ്പോഴോ അല്ലെങ്കിൽ വയറിളകുന്ന രീതിയിൽ പിന്നെ കാഷ്ടം പോകുമ്പോൾ നമുക്ക് എന്താണ് ഒരു പരിഹാരം? ഒന്നും ചെയ്യേണ്ട, ചെറിയൊരു സിമ്പിൾ ട്രിക്ക് മാത്രമേ ഉള്ളൂ അതിന്. നമ്മുടെ ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റ്, നമ്മൾ കടകളിലൊക്കെ അപ്പത്തിനൊക്കെ വാങ്ങുന്ന ഈസ്റ്റ്, ആ ഈസ്റ്റ് ഒരു കിലോയ്ക്ക് ഒരു 20 ഗ്രാം എന്ന കണക്കിൽ നിങ്ങൾ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയോ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയോ മാത്രം ചെയ്താൽ മതി. അതിന് മറ്റൊരു അസുഖമായിട്ട് തന്നെ കണക്കാക്കേണ്ട ആവശ്യമില്ലാതെ നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ള മരുന്നുകളോ കൊടുത്ത് നിങ്ങളുടെ കോഴികളുടെ ആരോഗ്യം നശിപ്പിക്കേണ്ട, നിങ്ങളുടെ പൈസയും കളയേണ്ട. നിങ്ങൾ ഈസ്റ്റ് മാത്രം നിരന്തരം ഇങ്ങനെ സമയത്ത് എല്ലാ ദിവസവും ഈസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കോഴികളുടെ വെള്ളത്തിലോ അല്ലെങ്കിൽ തീറ്റയിലോ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ല വേറെ ഒരു കാര്യവും അതിനകത്ത് ചെയ്യേണ്ട, ധൈര്യമായിട്ടിരിക്കുക, അതൊരു അസുഖമല്ല. അതിൻ്റെയോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ഈ പിന്നെ ചുണ്ണാമ്പ് കളറിലുള്ള ഒരു രീതിയിൽ, ചുണ്ണാമ്പിൻ്റെ കളർ വെള്ള കളറിലുള്ള കാഷ്ടം പോകുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ ആ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അധികമായിട്ട് അങ്ങനെ നിരന്തരം അധികമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാവുന്ന ആളോടൊന്ന് ചോദിക്കുക ഇതെന്താണ് അസുഖം എന്ന് ചോദിച്ചിട്ട് അതിന് പ്രതിവിധി കാണാം. അല്ലാതെ ഒരു വെറുതെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു യൂഷ്വലായിട്ട് വരുന്ന എപ്പോഴും നിരന്തരം സാധാരണഗതിയിൽ വരുന്ന ഒരു ഈ ഒരു പ്രതിഭാസത്തിന് ഈസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലത് ദഹന പ്രക്രിയ കൂടുതൽ ത്വരിതപ്പെടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാഷ്ടം കുറച്ചുകൂടി ടൈറ്റായി പോകാനുള്ള സാഹചര്യം ഒഴുകും. അപ്പോൾ ഈസ്റ്റ് മാത്രം കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.